വെൽക്കം ബാക്ക് ടു എയർ ട്രാവലർ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങോട്ട് കാവലാണ്. ചെങ്ങോട്ട് കാവ് മുതൽ തിരുവങ്ങൂർ വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്തത്. അപ്പോൾ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവിലെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പോഴും തൽസ്ഥിതി തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നേരത്തെ കോൺക്രീറ്റിംഗ്, ഷട്ടറിങ് കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ പുതിയ ദേശീയപാത പഴയ ദേശീയപാതയുടെ പിന്നാമ്പുറത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ അടിച്ച് ഉയർത്തിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആറി പാനലുകൾ സ്ഥാപിച്ചിട്ട്, ആറി പാനലുകൾ സ്ഥാപിച്ചതിന് ശേഷം ഈ ഭാഗത്ത് ടാറിങ് നടത്തി. ഈ ടാറിങ് ഈ അടുത്ത് പുതുതായി നടന്ന ടാറിങ് ആണ്. അപ്പോൾ നമ്മൾ പുതിയ ദേശീയപാതയുടെ കാഴ്ച രീതിയിലാണുള്ളത്. നമ്മൾ നേരെ ബൈക്കിലൂടെ സഞ്ചരിച്ച് നോക്കാം. അപ്പം നമ്മൾ ചെങ്ങോട്ട് കാവ്, ചെങ്ങോട്ട് കാവിലെ പുതിയ ദേശീയപാത വാഗാടാണ് ഇവിടെയൊക്കെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഗാടിൻ്റെ അതിർത്ത് ശരിക്കും ഒരു 3-4 കിലോമീറ്ററോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയാണ്. നമ്മളെ വെങ്ങളം ബൈപ്പാസ് വരെയാണ് നിലവിൽ വാഗാടിൻ്റെ അതിർത്തി. ആ ഭാഗം കഴിഞ്ഞാൽ വാഗാടിൻ്റെ കോൺട്രാക്റ്റ് വർക്ക് കഴിയും. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ ഇങ്ങനെ മണ്ണടിച്ചിട്ടതാണ്. അപ്പം അതിനുശേഷം കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും വന്നിട്ടില്ല. നിലവിലെ ദേശീയപാതയിൽ നിന്ന് കുറേ മാറിയിട്ടാണ് പുതിയ ദേശീയപാത റൈറ്റ് സൈഡിലോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് മണ്ണ് ഇനിയും അടിക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ കുറച്ച് വർക്കുകൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ ചെങ്ങോട്ട് കാവ് കഴിഞ്ഞാൽ പിന്നെ ആറ് വരി അല്പം വിശാലമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അല്പം എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ടാറിങ്ങിൻ്റെ വർക്കാണിപ്പോൾ, ടാറിങ്ങിന് ആവശ്യമായിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ടാറിങ്ങിന് വേണ്ടി ലെവൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ 3 വരിപ്പാത ദേശീയപാത തുറന്നു കൊടുത്തിരുന്നു. അടുത്ത 3 വരിപ്പാതയിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചേമഞ്ചേരി ആ ഒരു ഭാഗത്തോട് ചേർന്നിട്ട് കുറച്ച് ടാർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. ആ ഭാഗങ്ങളാണിപ്പോൾ വാഗാട് ടാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് 6 വരിപ്പാത ഒരു 1.5 കിലോമീറ്റർ കഷ്ടിച്ച് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ ഇരു സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ റീസണലി ടാറിയതാണ്. ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പഴയ പുതിയ ദേശീയപാത ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിങ്ങൾ പിന്നെ പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് വീണ്ടും കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ നേരത്തെ സർവീസ് റോഡിൻ്റെ ടാറിങ് കുറച്ച് ഭാഗം പൂർത്തിയാക്കിയെന്ന് കാണാൻ സാധിക്കും. ആ ഒരു ടാറിങ് തന്നെയാണ് നമ്മളെ പൊയിൽക്കാവ്. പൊയിൽക്കാവ് എന്നൊക്കെ പറയുന്ന ഒരു ജംഗ്ഷനാണ്.
പുൽഖാവ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. അണ്ടർ പാസേജിൻ്റെ 3 വരിയുടെ നേരത്തെ കോൺക്രീറ്റിങ് കഴിഞ്ഞാണ്. അതിനുശേഷം വേറെ വർക്കൊന്നും നടന്നിട്ടില്ല. അടുത്ത 3 വരിയുടെ കോൺക്രീറ്റിങ് നടക്കണമെങ്കിൽ ഇപ്പോഴുള്ള 3 വരി തുറന്നു കൊടുക്കണം. കാരണം ഇപ്പോൾ പഴയ ദേശീയപാതയിലൂടെയാണ്, ഇപ്പോൾ അടുത്ത 3 വരി നടക്കേണ്ട ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചോട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ടേണിംഗ് നിവർത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. ലെഫ്റ്റിലോട്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് നമ്മുടെ പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ലെഫ്റ്റിലിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ മുമ്പേ ഉള്ള ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ടേണിംഗ് കംപ്ലീറ്റ് നിവർത്തിക്കൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് കുറച്ച് താരിങ്ങും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും നടക്കേണ്ടിയുണ്ടായിരുന്നു. ഇപ്പം ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ താരിങ്ങും നടക്കുന്നുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റിംഗ് നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് ഭാഗത്തൊക്കെ ടേണിങ് കംപ്ലീറ്റ് നിവർത്തിയിട്ടില്ല. എന്നാലും ഒരു പരിധി വരെ വാഗാട് നിവർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചേമഞ്ചേരി കഴിഞ്ഞാലുള്ള ദേശീയപാതയുടെ കാഴ്ച. ചേമഞ്ചേരി കഴിഞ്ഞാൽ പിന്നെ 6 വരി നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1.5 കിലോമീറ്റർ വിശാലമായി കിടക്കാം. 1.5 കിലോമീറ്റർ പുതുതായി താറിഞ്ഞ് ചെയ്ത അടുത്ത വീണ്ടും ഒരു അണ്ടർ പാസേജാണ്. നമ്മുടെ പൂക്കാട് ടൗണിൽ അണ്ടർ പാസേജുണ്ട്. ആ അണ്ടർ പാസേജിൻ്റെ 6 വരിയും ഇപ്പോൾ ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുക.
പാത വീണ്ടും മാറി വരും പാത. ഇതാണ് നമ്മളെ വാഗാടിൻ്റെ വർക്ക് വീണ്ടും ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. കുറച്ച് കുറച്ച് വർക്ക് നടക്കും, കുറച്ച് നടക്കില്ല, കുറച്ച് നടക്കും. അങ്ങനെയാണ് വാഗാടിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈല്. അവിടെയൊക്കെ ആറുപരിയും ഭാഗികമായി താറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ടേണിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ടേണിങ് ഒരു പരിധി വരെ നിവർത്തിയിട്ടുണ്ട്, എന്നാലും കുറച്ച് അവശേഷിക്കുന്നുണ്ട്. അടുത്തതായി നമ്മളെ വെങ്ങളത്തിൻ്റെ ബോർഡറിനോടൻ ചേർന്നിട്ടുള്ള പ്രദേശത്ത് വാഗാട് ഇവിടെ വർക്ക് എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തുന്നുണ്ട്. വാഗാടിൻ്റെ റീച്ച് തീരാൻ പോകേണ്ടി പോവാ. ഇതൊക്കെ കുറച്ച് പെട്ടെന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു അണ്ടർ പാസേജിൻ്റെ, ആ അണ്ടർ പാസേജിനോട് ചേർന്ന് വരുന്ന അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡ് ഉയർന്ന് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആറി വാളുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മണ്ണൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. തിരുവങ്ങൂർ, അത് തിരുവങ്ങൂർ ഹൈസ്കൂൾ, ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണത്. തിരുവങ്ങൂർ ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിൽ നല്ല മാറ്റങ്ങൾ. ഇതൊക്കെ റീസൻ്റ്ലി ഈ വീക്കിൽ എക്സ്കവേഷൻ ചെയ്തതാണ്. അറിവാൾ നിർമ്മിക്കാൻ വേണ്ടി എക്സ്കവേഷൻ ചെയ്തിരിക്കുക. സർവീസ് റോഡിൻ്റെ താറിങ് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആറുവരിപ്പാതയുടെ പാനലുകൾ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. താറി ഇത് കുളമാക്കിയിട്ട് സർവീസ് റോഡ് എന്താണെങ്ങനെയെന്നറിയില്ല. അപ്പോൾ നമ്മളെ വെങ്ങളം റീച്ച് വാഗാടിൻ്റെ വർക്ക് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ദേശീയപാത ഉയർന്നിട്ടാണ് പോകുന്നത്. പിന്നെ എലിവേറ്റഡ് ഹൈവേയിൽ ലിങ്കിയാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇവിടെ കൂട്ടൻ ക്രെയിനുകൾ നിലയുറപ്പിച്ചു നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ വീഡിയോ എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട.